ഈ തൽക്കാലത്തേക്കായാലും കുറച്ച് കാശ് കിട്ടിയാൽ ആളുകൾക്കൊരു ആത്മവിശ്വാസവും ഒരു ബലവുമൊക്കെ വരും. അതുകൊണ്ടാണ് പലരും പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി കാശ് കൊണ്ടുവന്നാലും വളരെ രാജാവിനെ പോലെ ജീവിക്കുന്നത്. ഇത് കടം വാങ്ങിയതല്ല, തെറ്റി വന്നതാണ്. എന്നിട്ടും ഒരു മനുഷ്യൻ ആ സന്തോഷത്തിൽ കാണിച്ചത് കണ്ടും അവസാനം അത് അദ്ദേഹത്തിനൊരു ചെറിയ ഗുണം കിട്ടിയത് കണ്ടുമാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഒരു സൗദി യുവാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയാൾ അറിയാതെ 100,000 റിയാൽ വന്നു. പിന്നെ നടന്നത് ഇങ്ങനെയാണ്, നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ദേ കേട്ടോളൂ. صحيت من النوم على هذه الرسالة انه جاتني حوالي 100,000 ريال سعودي في حسابي، وفعلا فتحت الحساب ولقيت 103,000، ال 3,000 حقتي وال 100,000 اللي جاتني بالغلط. كذلك اتصلوا علي الراجح قالوا لي يا ترجع القروش يا تراجع احد فروعنا. قلت تمام وفصلت الخط وعايز اجرب فرصة الاغنياء. ب 3,000 اللي موجودة مشيت اجرت الاكزيز اخر موديل ب 700 ريال يوم، ومشيت اخر كافيهات واخر مطاعم واخر اكل فخم. المهم كملت 2000 ريال، باقي 100,000 ريال. على طول بالليكزز مشيت البنك. قلت لهم ده الحساب وطلعوا قروشكم وجزاكم الله خير. يا ولد تعال شوف الكاميرات وتعال شوف التصوير وتعال شوف الفرحة. يا ولد صاحب القروش غمرني بالبوز بس. المهم رجعت له قروشه ودوني 5,000 وكرموني تكريم ما شفته قبل. مشيت رجعت الليكزيز وسلمته ورجعت البيت على الانترتي ഒരു സൗദി യുവാവ് രാവിലെ ഉറക്കമുണരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 100,000 റിയാൽ ദേ വന്നു കിടക്കുന്നു. എവിടെ നിന്നാണ് വന്നതെന്നും വരേണ്ടതെന്നും പുള്ളിക്ക് യാതൊരു നിശ്ചയവുമില്ല. ആരും തരാനുമില്ല, വേറെ എങ്ങും കിട്ടാനുമില്ല. എന്നിട്ടും അക്കൗണ്ടിൽ 100,000 റിയാൽ. ആകെ അതിൽ മിച്ചമുണ്ടായിരുന്നത് 3,000 റിയാലേ ഉള്ളൂ. ഈ 100,000 റിയാൽ അക്കൗണ്ടിലേക്ക് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അങ്ങ് കൂടി. എന്നാലും ഈ വന്നത് തൻ്റെ കാശല്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതെടുക്കാനും ആ മനുഷ്യന് ഉദ്ദേശമില്ല. ഈ കാശ് വന്നിരിക്കുന്നത് അൽറാജി ബാങ്കിൽ നിന്നാണ്. ഇത് വന്നതിന് പിന്നാലെ അദ്ദേഹം അൽറാജി ബാങ്കിൽ ബന്ധപ്പെട്ട് ഇത് തിരിച്ചു കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഇത്രയും ബാലൻസ് അക്കൗണ്ടിൽ വന്നതോടുകൂടി പുള്ളിയുടെ ഒരു വികാരമുണർന്നു, ഒരു വിശ്വാസം അങ്ങോട്ട് വർദ്ധിച്ചു. നേരെ പോയി 700 റിയാലിന് ഒരു കാറ് വാടകയ്ക്കെടുത്ത് സന്തോഷത്തോടെ അങ്ങ് ഓടിച്ചു. എന്നിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി 1,200 റിയാലിന് വയറ് നിറച്ചും അങ്ങ് ഭക്ഷണം കഴിച്ചു. പിന്നെ 10,000 റിയാൽ മുടക്കി ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അങ്ങ് വാങ്ങി. സംഗതി 3,000 റിയാല് കരുതി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതിൽ നിന്നാണ് ഈ ചെലവാക്കലൊക്കെ നടത്തിയത്. 100,000 തൽക്കാലത്തേക്ക് വന്നതാണെന്നറിയാം, അതങ്ങ് പോകുമെന്നും അറിയാം. എന്നാലും 1,300,000 തൻ്റെ അക്കൗണ്ടിൽ കണ്ടപ്പോൾ വന്ന ആത്മവിശ്വാസമാണത്. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെക്കുറിച്ച് പറയാറുണ്ട്, കാശ് കയ്യിലുണ്ടെങ്കിൽ നല്ല മനുഷ്യനാണ്, കാശ് തീർന്നാൽ പിന്നെ ഒരുതരം മൂശാട്ടയാണ്. ആ കാശ് തനിക്ക് കിട്ടുന്നതാകണമെന്നില്ല, കടമോ വായ്പയോ ലോണോ എവിടുന്നെങ്കിലും വന്നാലും മതി, അപ്പോഴും നല്ല തന്ത്വയമാണ്. മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണത്. ഏതായാലും ഈ കാശെല്ലാം പുള്ളി ചിലവാക്കി. അതെല്ലാം ഈ 3,000 റിയാലിൽ നിന്നാണ് ചിലവാക്കുന്നത്. എന്നിട്ട് നേരെ ബാങ്കിൽ ചെന്നു. ഇതാരുടെ കാശാണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾക്ക് ആ തുക ബാങ്കുകാരുടെ സാന്നിധ്യത്തിൽ മടക്കി കൊടുക്കുകയും ചെയ്തു. കളഞ്ഞുപോയ 100,000 റിയാൽ ഇത്രയും സന്തോഷത്തോടെ തിരിച്ചു തന്ന ആ ചെറുപ്പക്കാരന് 5,000 റിയാൽ ആ ഉടമ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ തൻ്റെ 3,000-ൽ നിന്ന് 100,000-നോടൊപ്പം കിടന്ന 3,000-ൽ നിന്ന് ഏതാണ്ട് 12,000 റിയാല് ആഘോഷിച്ച് ആസ്വദിച്ച് കളഞ്ഞ മനുഷ്യന് തിരിച്ച് 5,000 റിയാല് കിട്ടുകയും ചെയ്തു. ഏതാണ്ട് 3,000 റിയാൽ ലാഭം. ഇങ്ങനെയുള്ള കച്ചവടം വലിയ അധ്വാനമില്ലാതെ വന്നു വീണാൽ ഇതൊരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നു വീണാൽ ഭയപ്പെടണം. ചിലപ്പം വല്ല ഹവാലയോ കിവാലയോ ഒക്കെ ആണെങ്കിൽ ഇതൊന്നും പറയാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ഇഡിയോ പോലീസോ ഒക്കെ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയും ചെയ്യും. ഏതായാലും ഇവിടെ ഈ മനുഷ്യൻ്റെ ഭാഗ്യം ഈ രൂപത്തിലാണ് വന്നത്. അത് കണ്ടപ്പോൾ ഒരു വിചിത്രമായി തോന്നിയെന്ന് മാത്രമല്ല, ഇതുപോലെ കാശ് കാണുമ്പോൾ സന്തോഷം വരുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചു പോയി. അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ.